പുസ്തകങ്ങൾ എന്നത് ഒരു അക്ഷരങ്ങളുടെ കലവറയാണ്. ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിലെ എഴുത്തുകാരൻ നമ്മളോട് നിരന്തരം സംവദിക്കുന്നതായി തോന്നും. ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിലെ കേന്ദ്ര കഥാപാത്രങ്ങളും എല്ലാം നമ്മുടെ ചുറ്റുമുണ്ടെന്നും നമ്മൾ അതിലൊരു ഭാഗമാണെന്നും നമുക്ക് തോന്നും. ഇന്നത്തെ വീഡിയോ എന്നത് ദി ആർട്ട് ഓഫ് റീഡിംഗ് എന്നതാണ്. എങ്ങനെ നമുക്ക് പുസ്തക വായന ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്ന് നോക്കാം. ആദ്യമായിട്ട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഒരിക്കലും വലിയ പുസ്തകങ്ങളൊന്നും എടുക്കരുത്. അതായത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളും അതുപോലെ നമ്മുടെ അഭിരുചിക്ക് പറ്റാത്തതായിട്ടുള്ള പുസ്തകങ്ങൾ. നമ്മളെപ്പോഴും പുസ്തകം വാങ്ങുമ്പോൾ അതിന്റെ ബാക്ക് സൈഡിൽ ഒരു ഓദർ ബ്രീഫും അതുപോലെ ആ പുസ്തകത്തിന്റെ ഒരു സമ്മറി പോലെ കൊടുത്തിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ പുസ്തകത്തിന്റെ അകത്തെടുക്കുമ്പോൾ പുസ്തകത്തിന് ആമുഖം എന്ന് പറഞ്ഞൊരു പേജുണ്ട്. ചില പാരാഗ്രാഫുകളിൽ നമുക്ക് ആ പുസ്തകത്തിന്റെ ഒരു ചെറിയ ബ്രീഫ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങൾ ഏത് പുസ്തകമാണോ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പുസ്തകത്തെ പറ്റി ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതിൽ ഒരു നല്ല സൈറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് റീഡ്സ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതിൽ പുസ്തകങ്ങൾ റിവ്യൂ ചെയ്യുന്നൊരു സൈറ്റാണ്. അതിൽ ഒട്ടുമിക്ക പുസ്തകങ്ങളും മലയാളം ഉണ്ടെന്ന് തോന്നുന്നു. ആ പുസ്തകങ്ങളെല്ലാം തന്നെ അതിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ 5-star, 4-star അങ്ങനെ പല സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ആ ബുക്കിന്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ടേസ്റ്റുമായി ഇണങ്ങുന്ന ബുക്കാണോ. ആദ്യമായി പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ ചെറുകഥകൾ നോക്കി തിരഞ്ഞെടുത്ത് വായിക്കുക. ചെറുകഥകൾ എന്ന് പറയുന്നത് അധികം ബോറിംഗ് അല്ല. അതുപോലെ ഓരോ കഥകൾ എൻഡ് ചെയ്യുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് കൺക്ലൂഷനിലായിരിക്കും. ചില കഥകൾ എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷൻ ആയിരിക്കാം. ചില കഥകൾ എന്ന് പറയുന്നത് ലൈഫ് ലെസൺസ് ആയിരിക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷോർട്ട് സ്റ്റോറീസ് അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ബാലസാഹിത്യം പോലെയുള്ള ബുക്കുകളൊക്കെ ഇല്ല, അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഏത് പ്രായക്കാർക്കും വായിക്കാവുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു തുടങ്ങാം. അതിൽ നമ്മൾ വായിച്ച് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് സിമിലർ കണ്ടൻസ് വായിക്കാൻ തുടങ്ങും. പിന്നീട് നമ്മൾ പുസ്തകങ്ങൾ കിട്ടുമ്പോൾ നമ്മളത് മാക്സിമം വായിക്കാനായിട്ട് നോക്കും. പുസ്തകങ്ങൾ വാങ്ങിക്കുമ്പോൾ അഥവാ പുസ്തകങ്ങൾ വായിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ഫ്യൂച്ചർ ആസ്പെക്ട് ആക്കി ഒരിക്കലും വായിക്കരുത്. നമ്മൾ പുസ്തകങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ കറന്റ് ഇൻട്രസ്റ്റ്, നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ അഭിരുചി, നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ടേസ്റ്റ്, അതിനനുസരിച്ച് മാത്രം പുസ്തകങ്ങൾ വാങ്ങി വായിച്ചാൽ മതിയായിരിക്കും. നമ്മൾ പിന്നീടത്തെ അറിവിനു വേണ്ടി വാങ്ങിക്കുന്ന പുസ്തകങ്ങൾ ഒന്നും തന്നെ നമ്മൾ മുഴുവനായി വായിക്കണം എന്നില്ല. എപ്പോഴും നമ്മുടെ കറന്റ് ഇൻട്രസ്റ്റ്, നമ്മുടെ ഇപ്പോഴത്തെ അഭിരുചി അനുസരിച്ച് മാത്രം പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുകയും വാങ്ങുകയും ചെയ്യുക. ഈ വീഡിയോ കാണുന്ന പുതിയതായിട്ട് പുസ്തകം വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ബുക്കാണ്. ആദ്യമായിട്ട് നിങ്ങൾ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ ഒരു നോവൽ ആസ്വദിക്കണം അല്ലെങ്കിൽ ഒരു ബുക്ക് റീഡിംഗ് മുഴുവനെ ആസ്വദിക്കണം എന്ന ആശയത്തിൽ നിങ്ങൾ ബുക്ക് വായിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത് പൗലോ കൊയ്ലോയുടെ അൽക്കെമിസ്റ്റ് ആണ്. ആ പുസ്തകം മലയാളത്തിൽ അവൈലബിൾ ആണ്. DC ബുക്സ് ആണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അത് വളരെ നല്ലൊരു ബുക്കാണ്. ആ ബുക്കിന്റെ തുടക്കം മുതൽ അവസാനം വരെ ആ ബുക്കിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ലോ ഓഫ് അട്രാക്ഷൻ, അതുപോലെ നമ്മൾ എങ്ങനെ നമ്മുടെ ഡ്രീംസിനെ ചേസ് ചെയ്യണം, അതിൽ ഒരുപാട് സെന്റൻസുകൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള പോയിന്റുകളുള്ള ഒരു പുസ്തകമാണ്. അത് നിങ്ങൾ വായിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് റീഡിംഗ് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ പുതിയ പുസ്തകങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായിട്ട് അതൊരു മോട്ടിവേഷനായി തീരും. നമ്മുടെ അഭിരുചി അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വായന ഒരു ഹരവും നമുക്കൊരു രസവുമായി തോന്നും. ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കതിലെ വലിയ ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. അപ്പോഴെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബുക്ക് അടച്ചു വെക്കുക, അല്ലെങ്കിൽ ആ ബുക്ക് വായന ഒഴിവാക്കുക, പിന്നീട് വേറെ ഏതെങ്കിലും ബുക്കിലോട്ട് തിരിയുക. ഒരിക്കലും ബുക്ക് വായനയിൽ ഒരിക്കലും നമ്മൾ നമ്മളെ തന്നെ ഫോഴ്സ് ചെലുത്തരുത്. വലിയ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിലൊരുപാട് കണ്ടൻസുകളൊക്കെ ഉണ്ടായിരിക്കും, ഒരുപാട് സമയം വേണ്ടി വരുമായിരിക്കും. ഒരിക്കലും റഷ് ചെയ്യരുത്, മാക്സിമം എൻജോയ് ചെയ്ത് വായിക്കുക. നമ്മൾ പുസ്തക വായന ആദ്യമായി തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് നമ്മൾ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിയുമ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോകുമ്പോൾ നമുക്ക് മുമ്പ് വായിച്ച പാരഗ്രാഫിനെ പറ്റി ഒരു ഐഡിയയും ഇല്ലാതായി തോന്നും. നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഒരുപാട് ഉണ്ടായിരിക്കും. നമ്മുടെ ഫോണും നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അധികം ബഹളം കുറഞ്ഞ സ്ഥലത്തിരുന്ന് വായിക്കാം, നല്ല വെളിച്ചമുള്ള സ്ഥലത്തിരുന്ന് വായിക്കാം. ഇതൊക്കെ നമ്മുടെ റീഡിംഗ് എക്സ്പീരിയൻസ് മികച്ചതാക്കി മാറ്റും.
മനുഷ്യന് 45 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെയാണ് കോൺസെൻട്രേഷൻ ടൈം എന്ന് പറയുന്നത്. നമുക്ക് കണ്ടിന്യൂസ്ലി ബുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ്ലി വായിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ തന്നെ തുടരാം. അല്ലാതെ കണ്ടിന്യൂസ്ലി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകെങ്കിൽ ജസ്റ്റ് ഒരു 40-45 മിനിറ്റ് ആ പുസ്തകം വായിക്കുക. ജസ്റ്റ് പിന്നെ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് നടക്കുക, ജസ്റ്റ് ഒന്ന് സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്യുക, പിന്നെ തിരിച്ചു വന്നിട്ട് പുസ്തക വായനയും മുഴുകാം. അപ്പോൾ നിങ്ങൾക്ക് മടുപ്പുകളും അതുപോലെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും തോന്നില്ല. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എപ്പോഴും ഒരു ചെറിയ നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ ഹാൻഡ് ബുക്കോ എപ്പോഴും കയ്യിൽ കരുതുക. നമ്മൾ ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജുകൾ അതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങൾ എന്നിവ നമ്മൾ ആ പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പുസ്തകം വായിച്ചതിന് ശേഷം എപ്പോൾ നമുക്ക് വേണമെങ്കിലും ഒരു ബ്രീഫ് സമ്മറി പോലെ നമുക്ക് ഈ വായനയെ നമുക്കൊന്നും കൂടെ ഇന്റർകണക്ട് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പൗലോ കൊയ്ലോയുടെ അൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ അതിലെ ഓരോ ഇതളുകളിലും ഒരുപാട് മെസ്സേജസും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പുസ്തകം വായിച്ചതിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ ആ ഒരു ബ്രീഫിലൂടെ പോകുമ്പം നിങ്ങൾക്ക് ശരിക്കും അതൊരു പ്രത്യേക ഒരു റീഡിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. പിന്നെ നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒരേ വിഷയം തന്നെ ഒരുപാട് നേരം പഠിച്ചു കഴിയുമ്പം നമുക്ക് ബോറടിക്കില്ല. അതുപോലെ തന്നെയാണ് പുസ്തകങ്ങളിലും. നമ്മളെപ്പോഴും പുസ്തകങ്ങൾ കളക്റ്റീവായി വായിക്കാൻ എടുക്കുമ്പോൾ കുറെ വ്യത്യാസങ്ങളായിട്ടുള്ള ടേസ്റ്റുകളുള്ള പുസ്തകങ്ങൾ എടുക്കാം. ഒരു ബുക്ക് നമുക്കൊരു ഷോർട്ട് സ്റ്റോറി എടുക്കാം, ഒരു ബുക്ക് നമുക്ക് സെൽഫ് ഇൻസ്പയറിംഗ് ബുക്കുകളെടുക്കാം, ഒരു പുസ്തകങ്ങൾ നമുക്കെന്തെങ്കിലും ഒരു ട്രാവലോഗ് എടുക്കാം, അല്ലെങ്കിൽ ഒരു അമർചിത്രകഥ കൂട്ടത്തിൽ ഒരു പുസ്തകങ്ങൾ എടുക്കാം. നമ്മളൊരു പുസ്തകം വായിച്ച് ഒരു 40-60 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആ പുസ്തകം മടുപ്പായി തോന്നുമ്പോൾ ജസ്റ്റ് ആ പുസ്തകം അടച്ചു വെക്കാം, വീണ്ടും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള അടുത്ത ഒരു ബുക്കിലോട്ട് കയറാം. ആ പുസ്തകം വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് പുതിയൊരു റീഡിങ് എക്സ്പീരിയൻസും ഉണ്ടാകും. നമ്മൾ ആദ്യം നിർത്തിവെച്ച ആ പുസ്തകം പിന്നീട് കുറെ സമയം കഴിഞ്ഞ് വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ ആദ്യം വായിച്ച് തുടങ്ങിയ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ എന്ന് പറയുന്നത് അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ആദ്യമായിട്ടൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതിലെ ലൈൻസ് ഉൾപ്പെടെ നമുക്ക് വായിച്ച് വായിച്ച് പോകാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ഒരു പേനയോ ഒരു പെൻസിലോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ജസ്റ്റ് ബുക്കിൽ വരയ്ക്കണം എന്നല്ല, അല്ലാതെ ബുക്കിൻ്റെ പേജിൻ്റെ മേളിൽ കൂടെ ആ പെന്നല്ലെങ്കിൽ പെൻസിലിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓടിക്കാം. അപ്പം നമുക്ക് വായന കുറച്ചും കൂടെ രസമായി തോന്നും. ചിലപ്പോൾ നിങ്ങൾക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാനായിട്ട് സാധിച്ചൊന്നും വരില്ല, മിച്ചര പുസ്തകങ്ങളൊക്കെ നല്ല വിലയായിരിക്കാം. രണ്ട് രീതിയിൽ നമുക്ക് ആ പുസ്തകങ്ങൾ വാങ്ങിക്കാം. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് നമ്മളിതേപോലെ ഏതെങ്കിലും ബുക്ക് ഷോപ്പുകളിലോ ബുക്ക് സ്റ്റോറുകളിലോ ഒക്കെ പോകുമ്പോൾ നമ്മൾ അവരുടെ ന്യൂസ് ലെറ്റർ ഉണ്ട്. നമ്മളോരോ ബുക്ക് സ്റ്റോറുകളിൽ പോകുമ്പോൾ അവർക്ക് ന്യൂസ് ലെറ്ററുകൾ ഉണ്ടായിരിക്കും. നമ്മൾ ആ ന്യൂസ് ലെറ്ററുകളിൽ നമ്മൾ സൈൻ ചെയ്യുകയാണെങ്കിൽ പുതിയ ബുക്ക് റിലീസുകളും അതുപോലെ പുതിയ ഓഫേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മളെ അവർ ഡയറക്റ്റ് അറിയിക്കും. ഇപ്പം പ്രീ പബ്ലിഷ്ഡ് ബുക്സ് ഒക്കെ വരുവാണെങ്കിൽ ആ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് കിട്ടുന്ന ഓർഡറുകൾ അത് നമ്മളെ അവർക്ക് അറിയിക്കാൻ സാധിക്കും. ഇപ്പം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുസ്തകമാണെങ്കിൽ നമുക്ക് പ്രീ പബ്ലിഷിംഗിന് മുമ്പ് തന്നെ നമുക്ക് ഓർഡർ ചെയ്യാം. ഇപ്പം ആ പുസ്തകത്തിൻ്റെ പകുതി വിലയ്ക്കൊക്കെ തന്നെ നമുക്ക് ആ പുസ്തകം പ്രീ പബ്ലിഷിങ്ങിൻ്റെ റേറ്റിൽ കിട്ടാം. അതുപോലെ തന്നെ പുതിയ പുസ്തകങ്ങൾ പ്രസിദ്ധകാരൻ അവതരിപ്പിക്കുമ്പോൾ നമുക്കും അവിടെ പങ്കെടുക്കാൻ സാധിക്കും. ആ പ്രസിദ്ധകാരൻ്റെ കയ്യൊപ്പോടുകൂടിയുള്ള പുസ്തകങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഒരുപാട് ഡിസ്കൗണ്ടുകളും ഒരുപാട് ഓഫറുകളും നമുക്ക് ആ ഒരു ദിവസങ്ങളിൽ നമുക്ക് കിട്ടും. അപ്പം അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. രണ്ടാമതായി നമുക്ക് പുസ്തകങ്ങൾ വിലക്കുറവിൽ വാങ്ങിക്കാൻ സാധിക്കുന്നത് എന്നത് ഈ യൂസ്ഡ് ബുക്കുകളൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. അതായത് ആ പുസ്തകം ഓൾറെഡി ആരെങ്കിലുമൊക്കെ വായിച്ചതായിരിക്കും. ആ പുസ്തകം നമുക്ക് വായിക്കാൻ തിരഞ്ഞെടുക്കാം. ആ പുസ്തകം തിരഞ്ഞെടുക്കുമ്പോൾ ജസ്റ്റ് എല്ലാ പേജുകളും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ആ പേജുകളുടെ പ്രിന്റിംഗ് ക്വാളിറ്റി ചെക്ക് ചെയ്യുക. അവിടുന്ന് പുസ്തകങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. അങ്ങനെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബൾക്കായിട്ടുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാം, അതും തുച്ഛമായ റേറ്റിൽ. പുസ്തകങ്ങൾ ഡിജിറ്റൽ ഫോമാറ്റുകളിലുണ്ട്. നമ്മളതിന് ഡിജിറ്റൽ റീഡിംഗ് എന്ന് പറയും. മൂൺ റീഡർ, അതുപോലെ ഇ പ്രസ്റ്റീജിയോ റീഡർ എന്നിങ്ങനെ 1-2 റീഡിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ PDF MOV ഫോർമാറ്റിലുള്ള എല്ലാ പുസ്തകങ്ങളും നമുക്ക് മികച്ച രീതിയിൽ വായിക്കാൻ സാധിക്കും. ഞാൻ ആ രണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് പ്ലേ സ്റ്റോറിലെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലിടാം.
iOS പ്ലാറ്റ്ഫോമിലും ഈ രണ്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ കയ്യിലുള്ള PDF അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള MOB ഫോർമാറ്റിലുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിൽ അനായാസം വായിക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് എനിക്ക് പറയാനുള്ളത് അക്കാഡമിക് റീഡിംഗ് നമ്മുടെ സാധാരണ ഒരു റീഡിംഗിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. അക്കാഡമിക് റീഡിംഗിൽ നമുക്ക് ഒരുപാട് കണ്ടൻസ് നമുക്ക് മെമ്മറൈസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ നമുക്ക് അക്കാഡമിക് റീഡിംഗ് മെമ്മറൈസ് ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, അക്കാഡമിക് റീഡിംഗിൽ ചെയ്യുന്ന പുസ്തകങ്ങൾ, നമ്മൾ അതിലെ ഓരോ സെന്റൻസുകളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നും. അത് ജസ്റ്റ് ഒന്ന് സെമറൈസ് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ ഒരു ബുക്കിൽ ഒന്ന് സെമറൈസ് ചെയ്യുക. അതിനുശേഷം ഓരോ പേജും അല്ലെങ്കിൽ ഓരോ രണ്ട് പേജും അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ വായിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്യുക എന്താണ് നമ്മൾ വായിച്ചതെന്നുള്ളത്. എന്നിട്ട് നെക്സ്റ്റ് അടുത്ത ചാപ്റ്ററിലോട്ട് പോവുക. അതിനുശേഷം നമ്മൾ ആ പുസ്തകം അടച്ച് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എന്താണ് നമ്മൾ അന്ന് വായിച്ചതെന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് ചില കണ്ടൻസ് ഓർമ്മിച്ചെടുക്കണമെന്നില്ല. അപ്പോൾ തിരിച്ചും വീണ്ടും നമ്മൾ ആ പുസ്തകം എടുക്കുക, ജസ്റ്റ് അതിൽ കൂടെ ഒന്നും കൂടെ ഒന്ന് പോവുക. ആ മിസ്സായിട്ടുള്ള കണ്ടൻസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും, അത് നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആവും. പിന്നെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് അക്കാഡമിക് റീഡിംഗിൽ വായിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഓർമ്മിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഓർമ്മിച്ചെടുക്കുന്ന കണ്ടന്റുകൾ ഒരിക്കലും മറക്കില്ല അത്രേ. നിങ്ങൾ ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വായിച്ചു തരുന്ന പുസ്തകങ്ങൾ എപ്പോഴും നല്ല ഒരു എക്സ്പീരിയൻസ് ആക്കി സൂക്ഷിക്കുക. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. Stay safe, stay strong.